800 വർഷം ഇന്ത്യ ഭരിച്ചത് മുസ്ലിമീങ്ങളാണ്. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇവിടെ വലിയ പണ്ഡിതന്മാരായിരുന്നു ഭരിച്ചത്. 1911 ഒന്നാം ഭാരത സർക്കാർ രൂപീകരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അന്ന് രാജാ മഹേന്ദ്ര പ്രസാദ് പ്രസിഡന്റായിരിക്കുമ്പോ പ്രധാനമന്ത്രി ആരാണ്? മൗലാന ബർക്കത്തുള്ള മൗലാനയാണ് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൗലാന ബർക്കത്തുള്ള. തലേക്കെട്ടും ദാടിയൊക്കെ ഉണ്ടായിരുന്നു ആ മൗലാനയ്ക്ക്. ഇന്നിരിക്കുന്ന മൗലാനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലേക്കെട്ട് കാണും, ദാടിയുണ്ട് സംഭവം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, രാജാ മഹേന്ദ്ര പ്രസാദ് പ്രസിഡന്റായിരിക്കുമ്പോ ആരായിരുന്നു പ്രധാനമന്ത്രി? മൗലാന ബർക്കത്തുള്ള. വിദേശകാര്യമന്ത്രി ചെമ്പക രാമൻപിള്ളയായി ആയിരിക്കുമ്പോ ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? മൗലാന ഉബൈദുള്ള. ആഭ്യന്തരമന്ത്രി ഈ ആഭ്യന്തരമന്ത്രി അല്ലെ ഇപ്പൊ നമ്മളെ ആകെപ്പാട് വിഷമിപ്പിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി മൗലാന ഉബൈദുള്ള ആയിരുന്നു. യുദ്ധകാര്യമന്ത്രി മൗലാന ബഷീർ ആയിരുന്നു. 1911 സ്വതന്ത്ര ഭാരത സർക്കാർ ഇവിടെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ മഹത് വ്യക്തിത്വങ്ങൾ ആരായിരുന്നു? പണ്ഡിതന്മാരാ, ഉലമാക്കളായിരുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രം പഠിക്കുമ്പോൾ നമ്മളിതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ചു നോക്ക്. ഇതൊക്കെ ആരാ ഈ ഇന്ത്യ രാജ്യത്ത് ചെയ്തു കൊടുത്തത്? ആരാ ഇതൊക്കെ ഇന്ത്യ രാജ്യത്തിനുവേണ്ടി ചെയ്തത്? ഇൻഷാല്ലാ അതൊക്കെ ചരിത്രം നമുക്ക് സൗകര്യം പോലെ നമുക്ക് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എൻ്റെ വിഷയത്തിൽ കിടക്കാൻ, ഇതെല്ലാം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം സഹോദരങ്ങളെ അപേക്ഷിച്ചിടത്തോളം നമുക്ക് ഒന്നിപ്പോൾ NRC എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ ഒരു വേവലാതി വന്നു പോയത്. എന്നാൽ ഇന്ത്യയെക്കുറിച്ച് നമുക്കെന്തറിയാം? ഇന്ത്യ, ഈ ഹിന്ദ് 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 ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പദം, ഇത് ഏത് പദമാണ്? ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇതിൻ്റെ തുടക്കം ഏതാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഹിന്ദ് ഹിന്ദ്, ഇത് ഇസ്ലാമിന്റെ പദമല്ലേ? ഇത് ഇസ്ലാമല്ലേ? ഇസ്ലാമിന്റെ വാക്കല്ലേ ഇത് ഹിന്ദ് എന്നുള്ളത്? ഈ ഹിന്ദിനെ കുറിച്ച് നബി തങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഈ ഹിന്ദിനെ കുറിച്ച് സഹാബത്ത് ചർച്ച ചെയ്തിട്ടില്ലേ? ഈ ഹിന്ദിൽ സഹാബത്ത് വന്നിട്ടില്ലേ? കേരളത്തിൽ സഹാബി വന്നിട്ടില്ലേ? കേരളത്തിലെ ഭക്ഷണം സഹാബാക്കൾ നബിതങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലേ? നബിതങ്ങൾ അത് തിന്നിട്ട് ദുആ ചെയ്തില്ലേ? അതിന്റെ വർക്കത്തല്ലേ കേരളത്തിൽ ഉണ്ടാവുന്നത്? അതുകൊണ്ടല്ലേ കേരളം ഇത് പച്ച പച്ചയായിട്ട് നടക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തെ ഹൈറുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് യൂറോപ്യൻകാർ പോലും പറയാനുള്ള കാരണം എന്താ? അറബികൾ ഇവിടെ വന്നു, ഹൈറുള്ള ഇവിടുത്തെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട്, ഹൈറുള്ള അള്ളാന്റെ ഹൈറുകൾ ലഭിച്ച നാടാണ് ഇത് എന്ന് മനസ്സിലാക്കുകയും ഇന്നും അറബികൾ ഈ കേരളത്തിൽ വന്ന് കാലകുത്താനുള്ള കാരണം ആ ഹബീബായ തങ്ങളുടെ ദുആയാണ്. അത് ആലോചിക്കണം. നമുക്ക് ഇച്ചിരി നിഅമത്ത് കിട്ടി, നമുക്ക് കുറച്ച് അഹങ്കാരം കൂടി പോയി, കിബർ കൂടി പോയി. കേരളക്കാരന്മാർ കുറച്ച് കിബർ കൂടിയപ്പോ പടച്ചവന്റെ പണിയാണ് അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കാനും അവിടെ ഇവിടെയൊക്കെ ഒഴിക്കാനും അവിടെ ഇവിടെ കിടങ്ങാറാക്കാനും അള്ളാഹു തീരുമാനിച്ചത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തിന് ആദ്യം ശുക്ര ചെയ്യണം. ഏറ്റവും വലിയ പരിഹാരം അതാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, വറസഖ്നാഹും മിന തയ്യിബാത്ത്. നല്ല ഭക്ഷണം കഴിക്കണം എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. പച്ചയ്ക്കൊന്നും തിന്നരുത്. നിങ്ങൾ എന്തിന് വേവിക്കാതെ തിന്നണം? എന്തിന് വേവിക്കാതെ കഴിക്കണം? പച്ചയ്ക്ക് തിന്നാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് ഉണ്ട്. വേവിച്ച് കഴിക്കണം, വേവിച്ച് കഴിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലൈക്കും ബി അൽബാനിൽ ബഖർ ഫൈന്നഹാ ശിഫാഉ മിൻ കുല്ലി ദാ. പശുവിന്റെ പാല് നിങ്ങൾ കുടിക്കണേ, അതിലും പല രോഗങ്ങൾക്കും പരിഹാരമാണ്, മരുന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പശുവിന്റെ പാല് കുടിക്കണം, പശുവിന്റെ പാല് കൊണ്ട് ചായ ഉണ്ടാക്കണം. പാൽപ്പൊടി ഇട്ടല്ല ചായ ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ പറയും പശുവിന്റെ പാലിൽ നിന്ന് ഉണ്ടാക്കിയതല്ല പാൽപ്പൊടി, ഇതൊക്കെ അതൊക്കെ ഒരുപാട് ഹിക്കുമത്തുകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ പാല് കുടിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നാ പശുവിന്റെ ഇറച്ചി എന്നാണല്ല പറഞ്ഞത്, പശുവിന്റെ പാല് കുടിക്കണമെന്നാ പറഞ്ഞത്, നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. അലൈക്കും ബി അൽബാനിൽ ബഖർ, പശുവിന്റെ പാല് നിങ്ങൾ കുടിക്കണേ. ഫൈന്നഹാ തറുമ്മു മിൻ കുല്ലി ശജർ, പല ഔഷധ സസ്യങ്ങളും അത് കഴിക്കുന്നത് കൊണ്ട് അതിൽ ധാരാളം ശിഫകൾ മനുഷ്യർക്കുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു റസൂൽ പറഞ്ഞ വാക്കല്ലേ നമ്മൾ കേൾക്കേണ്ടത്? ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കല്ലേ മുസ്ലിം ഉമ്മത്ത് കേൾക്കേണ്ടത്? അത് നമ്മൾ കഴിക്കണം, തിന്നണം. ഇന്ന് പച്ചക്കറി, ഈ പച്ചക്കറിക്കകത്ത് മൊത്തം വിഷമല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്? പച്ചക്കറിയിൽ മൊത്തം വിഷമാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതല്ലേ? അതുകൊണ്ട് വന്ന് കുറെ മണിക്കൂറുകളോളം ഇപ്പൊ എല്ലാവർക്കും, ഞാനിപ്പോ ഈ പച്ചക്കറിയുടെയൊക്കെ ഓരോരോ രഹസ്യങ്ങൾ പറയുമ്പോൾ ഇനി ഒരു പക്ഷേ ഇനി ചിലപ്പോൾ പച്ചക്കറി കച്ചവടക്കാരുണ്ട്, ഇയാൾ നമുക്കും ഭാരം വെക്കുമെന്നറിയാം. അങ്ങനെ ഒരിക്കലും കരുതരുത്. ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇവിടെ കാണും ഇല്ലേ, പച്ചക്കറി ഇപ്പൊ 1 കിലോ 4 കിലോ ഏത്തയ്ക്കാക്കി 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുമല്ലോ സംഭവം.
അപ്പൊ നമ്മൾ ചേമ്പ് നല്ല നല്ല വയനാടൻ ചേമ്പുകൾ നല്ല നല്ല ചേമ്പ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഹക്കീക്കത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഈ വലിയ ചേമ്പ് വരുന്നത്, എന്തുകൊണ്ടാണ് ഈ 4 കിലോയ്ക്ക് 100 രൂപയ്ക്കൊക്കെ ഈ ഏത്തയ്ക്ക് വരാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഈ പയറിനൊക്കെ ഇത്ര വില കുറവ്, ഈ പയറൊക്കെ ഇത്ര നീളത്തിൽ വരാനുള്ള കാരണം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് പ്രശ്നങ്ങളാവും. ഇതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇത് ഉണ്ടാക്കുന്ന ഈ കൃഷിക്കാരുണ്ടല്ലോ, അവരിത് തിന്നൂല. നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി, ഞാൻ പോയിട്ടുണ്ട്, ഭയങ്കരമായ പാടത്ത് വലിയ കൃഷിയാണ്. എന്നിട്ട് അവരുടെ അവര് താമസിക്കുന്ന ഒരു ചെറിയ ഒരു ചെറ്റക്കുടലുണ്ട്, അവരവിടെ ചെറിയ ചെറിയ പച്ചക്ക. ഞാൻ ചോദിച്ചു എന്നാ അണ്ണാച്ചി ഇത് എന്നെ അത് എന്നെ അത് കേരളാവ് കനപ്പുറതുക്ക്, ഇത് എങ്ങൾക്ക് സാപ്പിടുന്നതുക്ക്, ഇത് നാങ്ക ഇങ്ങനെ സാപ്പിടുവോ അത് കേരളാവ് കനപ്പോ, കേരളാവിൽ അനപ്പി നമ്മ എല്ലാം രോഗിയായി മാറും, അവന്മാര് നല്ല തിന്ന് ഇപ്പോഴും ഉണ്ടപ്പക്കുറുവിന്റെ കൂട്ടാ. വല്ല അസുഖം ഉണ്ടോ, വല്ല അസുഖം ഉണ്ടോ, വയസ്സന്മാർക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ, 10, 40, 50, 60, 70, 80 വയസ്സുള്ളവരൊക്കെ എന്താ റാഹത്തായിട്ട് അവർ ഓടി ഓടി പോവാണ്, അവിടെ നിൽക്കുന്നവരൊക്കെ കയറ്റിയിരുത്ത്. ഞാൻ കുറച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കണോ, അവർക്ക് എന്നെ കാണണമെങ്കിൽ കുറച്ച് വേണേൽ മുന്നോട്ട് നീങ്ങിയിരിക്കാം. ആ സഹോദരങ്ങൾക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല, എന്ന് പ്രസംഗിക്കണം. അവർക്ക് പിന്നെ അവരിങ്ങനെ ഒളിച്ചു നോക്കണം, കുറച്ചുകൂടി നീങ്ങി നമുക്കൊരു ദുആ എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് പോകാം. കസേരയൊന്നും എടുക്കണ്ട, ഉള്ളത് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ആക്കിയാൽ മതി. കുറച്ച് കേട്ടോളിയും പഠിച്ചോളിയും, കുറച്ച് ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളിയും. ഖുർആന്റെ ഭീഷണി കുറച്ച് അടുത്തിരുന്നോ, ഇൻഷാല്ലാ അൽഹംദുലില്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണേ, കുറെ കാര്യം പറഞ്ഞുതരാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കുറെ ചരിത്രവും നബിതങ്ങളോട്ടുള്ള ഒരു ബന്ധമൊക്കെ ഒന്ന് അറിയണം. നമ്മൾ വെറുതെ ഇന്ത്യക്കാരെ കേരളക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലത്തെ ഭക്ഷണ നബിതങ്ങൾ തിന്നു, എങ്ങനെ തിന്നു പറഞ്ഞുതരാം. ഇവിടെ ഇതൊക്കെ പഠിക്കണം, കുറെ ചരിത്രങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചുമ്മാ വാട്സാപ്പിൽ കളിച്ച് എപ്പോഴും തേപ്പ് തേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് തേച്ച് കണക്കല്ലാതെ കുറെ ചരിത്രങ്ങൾ പഠിക്കണം. നമ്മളൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടല്ലേ ഇത്, ഇവിടെ നിന്ന് എവിടെ പോകാനാ നമ്മള്, നമ്മുടെ നാട് വിട്ട് ഇത് എന്ത്, നമ്മുടെ മുൻഗാമികളൊക്കെ എന്ത് ത്യാഗം സഹിച്ച് രക്തം ഒലിപ്പിച്ച് ഷഹീദായി ഇവിടെ ഉണ്ടാക്കിയതാണ്. ഡൽഹിയിലൊക്കെ ബ്രിട്ടീഷുകാരന്മാര് 200,000+ മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നു കളഞ്ഞു 2 ആഴ്ച കൊണ്ട്. ചരിത്രങ്ങൾ വലുതാണ്, ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാൽ നമുക്കിപ്പോഴൊന്നും വിഷയമൊന്നും ഇവിടെ തീർക്കാൻ പറ്റൂല. നമ്മൾ ഖുർആന്റെ മദീഹത്തിന്റെ വീക്ഷണത്തിൽ ഞാനിങ്ങനെ പോകട്ടെ, ഇടയ്ക്കിടയ്ക്ക് ആ ചരിത്രം വരുമ്പോൾ ഞാൻ അതുകൂടെ ഇടയ്ക്ക് കയറ്റിവിടാം. ഇൻഷാല്ലാ ഒന്ന് പഠിച്ചോളി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല നല്ല ഭക്ഷണം കഴിക്കാൻ നമ്മളോട് പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഏറ്റവും നല്ല ഭക്ഷണം ഏതെന്ന് ഞാൻ പറയട്ടെ, പറയട്ടെ, ഇറച്ചി. ഇന്ന് അതാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് ഇല്ലേ, എന്ന് അല്ലാഹ് പറഞ്ഞു ഏറ്റവും നല്ലത് ഇറച്ചിയാണെന്ന്. ഏയ് അല്ലാഹ് പറയുന്നു കേക്കോ, റസൂലുള്ള പറയുന്നു കേക്കോ, ഡോക്ടർമാർ പറയുന്നു കേക്കോ, വെജിറ്റബിൾ കഴിക്കണം. വെജിറ്റബിൾ ആണ് മൂസാ നബിയുടെ അനുയായികൾ കഴിച്ചത്, വെജിറ്റബിൾ ആണ് കഴിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇറച്ചി കൊടുത്തവരെ അനുഗ്രഹിച്ചു. അപ്പോഴും അവര് പറഞ്ഞു, മൂസാ വൈദു ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തആമി വാഹിദ് ഫദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ. മൂസാ ഒരു ഭക്ഷണം കൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്താതെ നിന്റെ റബ്ബിനോട് നീ ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് കുറെ കൂടി ഭക്ഷണം നൽകാൻ പറയണേ. ഒന്നുകൂടെ പറ കുറച്ചുകൂടെ ഭക്ഷണം കിട്ടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവർക്കൊക്കെ ഭക്ഷണം എടുത്തു. ഫൂമിഹാ ബഅദസിഹാ വബസലിഹാ, ഉള്ളി സവാള പയറ് പച്ചക്കറി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. ഇത് എന്നിട്ട് ഇറച്ചി അല്ലാഹു തആല കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇവര് പറഞ്ഞു ഇത് പോരാ ഇത് പോരാ ഇനി വേണം വേണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ വാക്ക്, ഖാലാ തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഏ ഇസ്രായീലി സമൂഹമേ, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റബിളിനേക്കാൾ ശ്രേഷ്ഠമായ ഭക്ഷണമാണ് നിങ്ങൾക്ക് നാം നൽകിയത്, അതായത് മാംസാഹാരം. അല്ലാഹു പറഞ്ഞ വാക്ക ഇറച്ചിയാണെന്ന്. ഏറ്റവും നല്ല ഭക്ഷണം ഇറച്ചിയാ നല്ല ശരിയാ, അതിനകത്ത് മായമില്ലല്ലോ, കുത്തിവെച്ചാൽ അത് ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കുത്തിവെച്ച് ഇക്കുമത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഈ കോഴിക്കകത്തൊക്കെയാണ് കുത്തിവെക്കൽ പരിപാടികളൊക്കെ ഉള്ളത് സംഭവം. അതുകൊണ്ട് ചെറിയ കോഴികളെയാണ് ചിലർ കഴിക്കുന്നത്, ഈ കുത്തിവെക്കുന്നതിന് മുമ്പ് അതിനൊരു ചെറിയൊരു സമയപരിധിയുണ്ട്. അതുകൊണ്ടാണ് ഈ കോഴികളൊക്കെ കൂടുതൽ കഴിച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ബബിൾസ് പോലെ ആയി പോകുന്നത്. അത് ഇനി അതിലേക്ക് ഇനി കിടക്കണ്ട, പോകട്ടെ. ഇനി അവസാനം ഇനി കോഴിക്കച്ചവടക്കാർക്ക് ഇയാളെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഭാരം വയ്ക്കുമെന്ന് പറയും, അതുകൊണ്ട് പോട്ടെ. അതിൻ്റെ ഇക്കുമത്തുള്ളൊന്നും ഞാൻ പറയുന്നില്ല സംഭവം. പക്ഷെ കോഴിയില്ല നമുക്ക് ജീവിക്കാനും പറ്റില്ല.
പൊരിച്ചാൽ ഫാമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ കട്ടപ്പൊക്കെയല്ലേ. മന്തി കോഴി മന്തി ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യ കാലിൽ മന്തി പിടിക്കുന്ന പോലെ ആയിപ്പോ സംഭവം. അതില്ല എന്ന് കുട്ടികൾക്ക് തന്നെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവർ തിന്നാൻ തയ്യാറാണ്. വേറെ ഒന്നും വേണ്ട, കോഴി എന്ന് പറഞ്ഞാൽ എന്ത് വേണം തിന്നാൻ തയ്യാറാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത് ആടായിരുന്നു. ആടിന്റെ ആ വലത് കൈ ആ ഭാഗം നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആടിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുർവേദ ഡോക്ടർമാർ പറയും പഥ്യം ഉണ്ടല്ലോ നമ്മൾക്ക്, പഥ്യം മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം, അവർ പറയും ഇറച്ചിയോ മീനൊന്നും കഴിക്കാൻ പാടില്ല, പിന്നെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ആട്ടിറച്ചി കഴിച്ചോളാം പറയും, ആട് കഴിക്കാൻ പറയും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദു ഇദാമി അഹ്ലിൽ ജന്ന അല്ലഹമൂ, സ്വർഗത്തിലെ ഭക്ഷണത്തിന്റെ നേതാവ് അത് ബീഫാണ്, അത് ഇറച്ചിയാണ്, മാംസാഹാരമാണ് നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ട് സ്വർഗത്തിലെ മക്കളായ മുസ്ലിങ്ങൾ കഴിക്കുന്നത് ബീഫാണ്, മനസ്സിലായില്ലേ. സ്വർഗത്തിലല്ലാത്തവർ ഇത് ചിലപ്പോ കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ഇതൊക്കെ ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്, ഇതുകൊണ്ട് ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. സ്വർഗത്തിലെ ഭക്ഷണം ഇറച്ചിയാണെന്ന് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നിട്ട് അല്ലാഹു റസൂല് പറയുകയാണ്, ഞാൻ ഒരാഡംബരം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ആഗ്രഹിക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ദിവസം തോറും ചോദിക്കുമായിരുന്നു, പടച്ചവനെ എനിക്ക് നീ എല്ലാ ദിവസവും ഇറച്ചി നൽകണേ അള്ളാഹു റസൂൽ പറയാണ്. ഒരുപക്ഷെ അത് ചോദിച്ചാൽ ഒരു ആഡംബരമായി പോകും. എല്ലാ ദിവസവും മുഹമ്മദ് നിനക്ക് ഇറച്ചി വേണമല്ലേ. അതൊരു ആഡംബരമല്ലായിരുന്നുവെങ്കിൽ ഞാൻ ദിവസേന നബിതങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു, എനിക്ക് ഇറച്ചിതാ പടച്ചവനെ, ഇറച്ചിതാ പടച്ചവനെ, ഇറച്ചിതാ പടച്ചവനെ എന്ന് ചോദിക്കുമായിരുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിക്കണം, പക്ഷേ അമിതമാകരുത്. അതാ അല്ല പറയുന്നത്, ഇറച്ചി കഴിച്ചതുകൊണ്ട്. ഇപ്പൊ ശരി, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പൊ എന്താ LSHC എന്താണ് പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടില്ലേ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ആഹാരം എന്താ? അരി ആഹാരം ഒഴിവാക്കുക, ഇറച്ചി മാത്രം തിന്നുക. മനസ്സിലാവുന്നില്ല? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്തിനാ ഇപ്പൊ വേറെ നമ്മൾ ഞാൻ മുസ്ലിയാക്കന്മാർ വെറുതെ കള്ളം പറയാണോ? നമ്മൾ ഈ ഖുർആനും ഹദീസും ഒക്കെ ഓതുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം വരൂല. ഇപ്പോഴത്തെ പുതിയ ഒരു ടെക്നോളജി ഇറങ്ങിയിരിക്കുകയാണ്, ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി, ഭാരം കുറയ്ക്കാൻ വേണ്ടി 60 കിലോ കാരനൊക്കെ 10 കിലോ കുറച്ചു രണ്ടാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇത്ര കുറച്ചു ഇത്ര കുറച്ചു. എന്താണ് അവരുടെ ഭക്ഷണം? എന്താ? അരിയാഹാരം ഒഴിവാക്കുക, 200 ഗ്രാം 300 ഗ്രാം ഇറച്ചി തിന്നുക, ഇറച്ചി തിന്നുക. എന്നാ അറ്റാക്ക വന്ന് അടിച്ചു പോകണ്ടേ? അടിച്ചു പോകണ്ടേ? ഈ ദിവസം തോറും ഈ ചങ്ങാതി തിന്നത് ബീഫൊക്കെ തിന്നുന്ന കണ്ടു കഴിഞ്ഞാൽ അമ്മക്ക് തന്നെ വിഷമം വന്ന് പോകുത്. എന്നിട്ട് ആരെങ്കിലും മരിച്ചു പോയോ? റാഹത്തായിട്ട് അവരത് കഴിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ ഗുണമുണ്ടെന്നല്ലേ ഖുർആനല്ലേ ഈ പറഞ്ഞ വാക്ക്? ഇതിൽ ഗുണമുണ്ടെന്ന് നബിതങ്ങളും പറഞ്ഞു, അള്ളാഹുവും പറഞ്ഞു, തീർച്ചയായിട്ടും അതിൽ ഗുണമുണ്ട്. പച്ചക്കറിയിൽ പച്ചക്കറിയെക്കാളും ഗുണമുള്ളത് ഇറച്ചിയാണെന്ന് അള്ളാഹു തആല പറഞ്ഞത്. പച്ചക്കറിയിലത്തെ ഗുണം ഇപ്പൊ എന്താ പ്രശ്നമല്ലേ? ഇപ്പൊ ബ്രാഹ്മണന്മാർക്ക് അറ്റാക്ക് വരുന്നില്ലേ പച്ചക്കറി മാത്രം തിന്നുന്നവരാണ്. എത്ര പേരുണ്ട് അറ്റാക്ക് വന്നവര്? എത്ര പേർക്ക് മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്, ക്യാൻസർ പിടിച്ചവരുണ്ട്, ഇറച്ചി തൊട്ടിട്ട് പോലും ഇല്ലാത്തവരാണ്. ഇറച്ചിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇറച്ചി വെച്ചല്ലേ പല പല ലേഹ്യങ്ങള്. വേലിയാടിന്റെ രസായനം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന പിന്നെ എവിടുന്നാണ്? പോട്ടെ, അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നല്ല ഭക്ഷണം അള്ളാഹു നിങ്ങൾക്ക് നൽകി, അത് വേവിച്ച് കഴിക്കണം, നല്ലതുപോലെ വേവിച്ച് കഴിക്കണം. ഇപ്പൊ പറയുന്ന എന്താ ശാസ്ത്രം പറയുന്ന എന്താ? നല്ലതുപോലെ വേവിച്ച് തിന്നണേ. അതെ അതെ, ചുമ്മാ ചുമ്മാ കടിച്ചു പിടിച്ച് കറുമുറ കറുമുറ തിന്നത്, മുട്ടയൊക്കെ കോഴിക്കൂട്ടി നിന്നെടുത്ത് തട്ടുക പൊട്ടിക്കുക പാടില്ല. മുട്ടയൊക്കെ എടുത്തിട്ട് അങ്ങനെ തട്ടി അങ്ങോട്ട് പച്ചയ്ക്ക് പച്ചങ്ങ് അടിക്കല്ലേ. അതേപോലെ ബുൾസ ഒരു ഭാഗം വേവുന്നുള്ളൂ, അടുത്ത ഭാഗം വേവുന്നില്ല. അതുകൊണ്ട് അത് വേവിച്ച് കഴിക്കണം. അത് ബുൾസയൊക്കെ അടിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോളി. ഇനി ബുൾസയ്ക്ക് ഇയാൾ ഇതാണ്ട് എതിരി പറയാൻ പോവാണല്ലോ, വടച്ചവനെ ആ കച്ചവടം നിർത്തി കളയാൻ പോവാന്ന് എന്ന് ധരിക്കരുത്. അതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് വേവിച്ച് കഴിക്കുക സഹോദരങ്ങളെ. പച്ചയ്ക്ക് തിന്നരുത്. അതാണ് ഈ പച്ചയ്ക്ക് തിന്നുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പൊ തന്നെ ശാസ്ത്രം പറയുന്നില്ലേ, ഏതും നിങ്ങൾ വേവിച്ച് കഴിക്കും, നല്ലതുപോലെ വേവിച്ച് കഴിക്കും, അപ്പോൾ അതിൻ്റെ എല്ലാ ന്യൂനതകളും മാറിക്കിട്ടും. മാത്രമല്ല വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചത് തിരിച്ച് വീണ്ടും രണ്ടാമത് വേവിച്ച് ചൂടാക്കി കഴിക്കാൻ പാടില്ല.